നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രോസിക്യൂഷൻ ഹർജി വിചാരണ കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ പ്രോസിക്യൂഷന്റെ വാദം നേരത്തെ പൂർത്തിയായിരുന്നു. ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചതിന് തെളിവുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാന ആരോപണം. ശബ്ദരേഖകൾ ഉൾപ്പെടെ തെളിവുകളും പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറിയിരുന്നു. എന്നാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം തെറ്റാണെന്ന് ദിലീപും വാദിച്ചിരുന്നു. ഇന്നും ദിലീപിന്റെ വാദം തന്നെയായിരിക്കും ഈ ഒരു ഹർജിയിന്മേൽ തുടരുക. കൂടുതൽ വിവരങ്ങൾ നമുക്ക് സാലി മുഹമ്മദ് നൽകും. സാലി, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. ആര്യ, അതായത് ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. അവന് രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ മുൻ ജാമ്യം അനുവദിച്ചപ്പോൾ ഹൈക്കോടതി വെച്ച പ്രധാന ഉപാധികളൊന്ന് തെളിവ് നശിപ്പിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നുള്ളതാണ്. ഈ രണ്ട് കുറ്റകൃത്യവും പിന്നീട് ദിലീപ് ചെയ്തു. ആ രണ്ട് കുറ്റകൃത്യം ചെയ്തതിൻ്റെ ഭാഗമായാണ് ഗൂഢാലോചന കേസിൽ ദിലീപ് പ്രതിയാകുന്ന സാഹചര്യം വരെ ഉണ്ടായത്. അതുകൊണ്ട് ഒരു കാരണവശാലും അയാളെ ഇനി പുറത്ത് തുടരാൻ, സ്വതന്ത്രനായി തുടരാൻ അനുവദിക്കാനാവില്ല. അനുവദിച്ചാൽ ഈ കേസ് അന്വേഷണത്തിൻ്റെ ഇപ്പോൾ തുടരന്വേഷണം നടക്കുകയാണ്. തുടരന്വേഷണത്തെ ബാധിക്കും, ഗൂഢാലോചന കേസിനെ ബാധിക്കും. അതുകൊണ്ട് അയാളെ ജയിലിലിടണം എന്നുള്ളതാണ്, ദിലീപിനെ ജയിലിലിടണം, റിമാൻഡിലേക്ക് വിടണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. പക്ഷേ ദിലീപ് അതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ്റെ വാദം കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായിരുന്നു. ദിലീപിൻ്റെ വാദത്തിലേക്കാണ്, എതിർവാദത്തിലേക്കാണ് കടക്കേണ്ടത്. അതിൽ ദിലീപ് കഴിഞ്ഞ ദിവസം വാദത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ പറഞ്ഞത് പ്രോസിക്യൂഷൻ വെറുതെ പുകമറ സൃഷ്ടിക്കുകയാണ്, ഒരു തരത്തിലും തങ്ങളെ സാക്ഷികളെ സ്വാധീനിച്ചിട്ടില്ല, ഈ തെളിവുകൾ എന്നൊക്കെ പറയുന്നത് വെറും വ്യാജമായി സൃഷ്ടിച്ച കുറേ രേഖകളും ഡിജിറ്റൽ രേഖകളും ഒക്കെ വെച്ച് ദിലീപ് ഇത്തരത്തിൽ കുറ്റകൃത്യം നടത്തിയെന്ന് വരുത്തി തീർക്കാനാണ് പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം റദ്ദാക്കരുത് എന്നുള്ളതാണ് ദിലീപിൻ്റെ അഭിഭാഷകൻ്റെ വാദം. മാത്രവുമല്ല, ദിലീപിൻ്റെ അഭിഭാഷകർ മറ്റു ചില കാര്യങ്ങൾ കൂടി അക്കാര്യത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ദിലീപിനെ ജയിലിലടയ്ക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂഷനും പോലീസും ചേർന്ന് ചില ഗൂഢാലോചനയൊക്കെ നടത്തുകയാണ്. അത് വളരെ പർപ്പസ്ഫുള്ളി നടത്തുന്നതാണ്, അത് അനുവദിക്കാനാവില്ല, അത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കലും അട്ടിമറിക്കലുമാണ് എന്നാണ് ദിലീപിൻ്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാഥമികമായി നടത്തിയ വാദം. അതിൻ്റെ തുടർച്ചയായി ഇന്നുണ്ടാകും. ഏതായാലും ഇന്ന് വിചാരണ കോടതിയിലാണ് കേസ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാദം നടന്നിരുന്നു, ഇന്നത്തേക്ക് പോസ്റ്റ് ചെയ്തു. ഇന്നും അതിൽ വിശദമായ വാദം നടക്കും. ഒരു പക്ഷേ ഇന്ന് വാദം പൂർത്തിയായി മറ്റൊരു ദിവസത്തേക്ക് വിധി പറയാൻ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. ഈ കേസ് തുടരന്വേഷണത്തിന് ഏതാണ്ട് ഒന്നര മാസം കൂടി കാലാവധി ഹൈക്കോടതി നീട്ടി നൽകിയൊരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പോൾ അതിനിടയിൽ ഈ കേസും തീർക്കണം, തുടരന്വേഷണവും പൂർത്തിയാക്കണം എന്നതടക്കമുള്ള ഒട്ടേറെ കടമ്പകളുണ്ട്. ഏതായാലും ഇന്നത്തെ വാദവും ഇക്കാര്യത്തിലുണ്ടാകുന്ന കോടതി വിധിയും ദിലീപിനെ സംബന്ധിച്ചിടത്തോളവും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളവും നിർണായകമാണ്.